ഞാനും സച്ചിനുമായുള്ള കൂടിക്കാഴ്ച കണ്ട് അനുപമയുടെ ഉറക്കം നശിച്ചു തുടങ്ങി. അതാണ് അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്. അവൾ എന്റെ കാലിൽ വീഴും, സച്ചിന് വിട്ടുകൊടുക്കാൻ യാചിക്കും. അനുപമ ഒടുക്കം നീ എന്റെ കൺമുമ്പിൽ എത്തി. ഇങ്ങനൊരു കൂടിക്കാഴ്ച വേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും നീ കരുതിയില്ലല്ലേ അനുപമ. ലോകമറിയുന്നൊരു നർത്തകിയാകാനായിരുന്നു ഞാൻ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചത്. എന്റെ കാലിലെ ചിലങ്ക കഴിപ്പിച്ചത് നീയായിരുന്നു. അന്ന് സ്കൂൾ ബസ്സിൽ നീ കൊട്ടേഷൻ കൊടുത്ത ഒരു കാരണം ചിതറിപ്പോയി ആ കാൽ ചിലങ്കകൾ. ഒപ്പം എന്റെ സ്വപ്നവും ജീവിതവും എല്ലാം ചിതറിപ്പോയി. നീ പറഞ്ഞുവിട്ട കാട്ടാളന്മാരുടെ ചോര എന്റെ വയറ്റിൽ വളരാൻ തുടങ്ങുന്നു എന്നറിഞ്ഞ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട തീരുമാനമായിരുന്നു. എന്റെ ജീവിതം തകർത്തവള് ഈ ഭൂമുഖത്ത് സുഖമായി വാഴില്ല എന്ന്. അവരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഞാനതിലേക്ക് എത്തിക്കൊണ്ടിരിക്ക. നിന്റെ ഭർത്താവിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുക. സച്ചിനെന്ന് എന്റേത് കൂടിയാ. ഒരുപക്ഷെ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ എന്നെ സ്നേഹിക്കുന്നു. നീ നേരിട്ട് കണ്ടിരുന്നല്ലോ സച്ചിൻ എന്നെ പുണരുന്നത്. ഞാൻ അറിഞ്ഞിരുന്നു അന്ന് നിന്റെ സാന്നിധ്യം. നിന്റെ കണ്ണീര് അന്ന് ഞാൻ കണ്ടിരുന്നു. എന്റെ ജീവിതം നീ തകർത്തു. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം നീ അനുഭവിക്കാൻ പാടില്ലല്ലോ അനുപമ. ഓക്കെ, ഞാൻ തട്ടിയെടുത്തോണ്ടിരിക്കുക. എന്റെ നാശം നീ കണ്ടില്ലേ വിനീത? ഇനിയെങ്കിലും എന്നെ വിട്ടൂടെ? എന്റെ സച്ചിൻ എനിക്ക് തന്നൂടെ? എന്തൊരു ചോദ്യം ഇത്! അതിന് കഴിയും അനുപമ. സച്ചിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളർന്നേ. അതില് അയാള് സന്തോഷവാനാ. നിനക്ക് കൊടുക്കാൻ കഴിയാത്ത സൗഭാഗ്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അന്ന് പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ കാണിച്ചൊരു മണ്ടത്തരം. തെറ്റി തിരിച്ചറിഞ്ഞ് മാപ്പ് പറയാൻ ഞാൻ നിന്നെ വന്ന് കണ്ടിരുന്നു. ഒക്കെ മറക്കണം വിനീത, എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. മാപ്പ് പറയാ, ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് പറയാം. ഈ കാലിൽ വീഴാൻ വേണമെങ്കിൽ. എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്ത് നേടാനാ വിനീത? എന്നോട് നിനക്ക് ക്ഷമിച്ചൂടെ.
എന്റെ ജീവിതം തകർത്തിട്ട് നീ എന്ത് നേടി? ഒരു നൃത്ത മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി, അതിനാ നീ എന്റെ ജീവിതം ഇല്ലാതാക്കിയത്. അതിന് കിട്ടിയ സമ്മാനം എന്നെ നശിപ്പിച്ചതിനുള്ള ഓർമ്മയായിട്ട് ഇന്ന് നിന്റെ ഷോക്കേസ് കാണുമല്ലോ. ഒന്നും നേടാനല്ല ഞാൻ ഈ കളി കളിക്കുന്നത്. അന്ന് നീ പണത്തിന്റെ ഹുങ്കിൽ എന്നെ തോപ്പിച്ചു. തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ നീ അനുഭവിച്ചില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ട അനുപമ. നിയമം വഴിമാറി നിന്നപ്പോ ശിക്ഷാവിധിയുമായി ഈ ഞാൻ ഇറങ്ങി, അത്രേ ഉള്ളൂ. ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയാ നിനക്ക് ഞാൻ വിധിച്ചിരിക്കുന്നത്. വിനീത, ഞാൻ നിന്റെ മുമ്പിൽ കൈ നീട്ടി ഒരിക്കൽ കൂടി യാചിക്കാം, നീ എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്റെ സച്ചിനെ നിർത്ത്. എത്ര യാചിച്ചാലും കരഞ്ഞ് കോല പിടിച്ചാലും നിനക്ക് ഞാൻ വിധിച്ച ശിക്ഷയിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. നിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ മടങ്ങും. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സർവനാശം, അതാ എന്റെ ലക്ഷ്യം. അതിനു മുമ്പേ നിന്നെ ഞാൻ തീർക്കും. ഹെടി മണ്ടി, അങ്ങനെ ഒരു കത്തിക്ക് മുന്നിൽ പിടഞ്ഞു വീഴാൻ മാത്രം കരുത്തില്ലാത്തവളല്ല വിനീത. നീ കൊണ്ടുവന്ന ഈ ആയുധം കൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാം, കൊന്ന് കടലിലെറിയാം. നീ പേടിക്കണ്ട, അങ്ങനെയൊന്നും നിന്നെ ഞാൻ കൊല്ലില്ല. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാനൊരു ശിക്ഷ വിധിച്ചിട്ടുണ്ട്, അത് മാത്രം ഞാൻ നടപ്പിലാക്കൂ. ഇനിയും നീ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ നിൽക്കാതെ പോവാൻ നോക്ക്. നീ നിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പേ ഞാൻ തോറ്റു തന്ന മതിയല്ലോ വിനീത. ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയും കാത്തു നിൽക്കുന്ന അപകടം എന്റെ ഉദ്ദേശം പെട്ടെന്ന് നടപ്പിലാക്കണം. ഹലോ കൃഷ്ണകുമാർ സർ, നമുക്ക് ഉടനെ ഒന്ന് കാണണം. ബസ്സിറങ്ങിയപ്പോഴേ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ ടീച്ചറെ മക്കളെ തല്ലി കൊല്ലും.
ഇതിനൊപ്പം നിൽക്കുന്നത് ആത്മഹത്യ ചെയ്ത ദേവ്കി ടീച്ചറുടെ വീട്ടുമുറ്റത്താണ്. സ്കൂൾ മുറ്റത്ത് കുട്ടികൾ ടീച്ചറുടെ പ്രതീതാത്മക ശബ്ദാഹം നടത്തിയിരുന്നു. അവിടെ തന്നെയാണ് ടീച്ചർ മരിച്ചു കിടന്നതായി കണ്ടെത്തിയത്. ക്ലാസ് മുറിയിലിരുന്ന് മദ്യപിച്ച കുട്ടികളെ ടീച്ചർ ശാസിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. അതിനുശേഷം കാണാതായ കുട്ടികളെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അത് ടീച്ചറിനെ മാനസികമായി വിഷമിപ്പിച്ചിരുന്നു. മികച്ച ഒരു അധ്യാപികയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണിത്. ടീച്ചറിന് മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. ധനവാല, നമ്മളൊക്കെ വെറും വിഡ്ഢികളായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ ജേക്കയാണ് ബുദ്ധിമാൻ. വെറും ഒരു ഫോൺ കാളിന്റെ ചെലവിൽ 50 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. 50 ലക്ഷം പോയത് നേതാവിനാ. അത് തിരികെ കിട്ടിയില്ലെങ്കിലേ അയാളുടെ തനി രൂപം കാണേണ്ടി വരും. അതിന്റെ ചില സൂചനകളൊക്കെ കിട്ടി തുടങ്ങി. ജേക്കയാ വിളിക്കുന്നത്. ഹലോ ഹലോ ഋഷിക സാറേ, വിനീതയെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാനാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. വിനീതയെ കുറിച്ച് ഒരു അക്ഷരം നീ ഇനി മിണ്ടിപ്പോകരുത്. വിനീത കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അത് നീ അങ്ങ് വിടുമോനെ. നീ ഇങ്ങനൊന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇനി വിശ്വസിക്കത്തില്ല. ആ കഥ കഴിഞ്ഞ് മോനെ, ഇനി ഞങ്ങൾക്ക് വിനീതയെ വേണ്ട. ആ 50 ലക്ഷം ഇങ്ങ് തിരികെ തന്നാ മതി. എന്റെ സാറേ, ഇത് സത്യമാണ്. വിനീത നിങ്ങളുടെ മൂക്കിന്റെ താഴെ തിരുവനന്തപുരത്തുണ്ട്. എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സാറിനോട് പറയുന്നത്. എന്റെ സാറേ, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിക്കേ. എന്റെ സാറേ, കണ്ടെത്താൻ പറ്റും. വിനീതയെ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ എന്നെ വിളിക്ക്. ബാക്കി ക്യാഷ് അപ്പൊ തന്നാ മതി. ഹലോ ഹലോ ഹലോ, അവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണോ ജേക്കേ ഇപ്പൊ വിളിച്ചത്? വിനീത കേരളത്തിലുണ്ടെന്ന്. അതും നമ്മുടെ മൂക്കിന് താഴെ തിരുവനന്തപുരത്ത്. അത് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിച്ചോ? ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ നഗരത്തിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ പൊക്കിയിരിക്കും. ഓ, ചെന്ന് പൊക്കെ. എന്നിട്ട് അവളെ എന്റെ മുന്നിൽ കൊണ്ടുവാ. അപ്പ ഞാൻ വിശ്വസിക്കാം. അത്ര തന്നെ. അയ്യോ, ദീപ്തിയാണല്ലോ. നല്ല ശകുനം. ഹലോ മാഡം. ഞാൻ എത്താം മാഡം, ഒരു 5 മിനിറ്റ്. ഓക്കെ ഓക്കെ മാഡം. സിറ്റിയിൽ ചെക്കിംഗ് അടക്കാണ്. നന്ദിതാ മുഖർജിയെ പിടികൂടാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ധനപാലിന് ഒരു 1/2 മണിക്കൂറിനകം അവിടുന്ന് രക്ഷപ്പെടും. വിനീതേ തപ്പും. നമ്മുടെ വിഷയം വിനീതയാണല്ലോ, നന്ദിതാ മുഖർജി അല്ലല്ലോ. ശരി നേതാവേ, അവന്റെ പോക്ക് കണ്ടിട്ട് അവൻ വിനീതയും കൊണ്ടേ വരുമെന്നാ തോന്നുന്നേ. നേതാവ് നോക്കിക്കോ. കിട്ടിയാ കിട്ടി, അത്ര തന്നെ. മനസ്സ് വല്ലാതെ വേദനിച്ചു. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ടീച്ചർക്ക്. എന്താ ചെയ്യുക? എല്ലാവരെയും സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട് ജോലിയും ചെയ്തു. പകരം കിട്ടിയതോ കല്ലേറും. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോകേണ്ടവർ പോയില്ലേ? ടീച്ചറുടെ ആത്മാവിന് ശാന്തി കിട്ടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മരണാനന്തര കർമ്മങ്ങൾ മുടക്കം കൂടാതെ ചെയ്യണം. അതിന് നീ ഇവിടെ ഉണ്ടാവുകയും വേണം. ജീവിച്ചിരിക്കുമ്പോ അമ്മയ്ക്ക് വേണ്ടി ഇന്നേ വരെ ഈ മകൻ ഒന്നും ചെയ്തിട്ടില്ല. മരണാനന്തര കർമ്മങ്ങളെങ്കിലും ചെയ്യണ്ടേ എനിക്ക്? അമ്മയുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ? പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കാണില്ല. അല്ലെങ്കിൽ അമ്മയുടെ 2 പെൺമക്കളെയും വിട്ട്
അമ്മ പോവില്ലായിരുന്നു. അവരുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഇനി അവരെന്ത് ചെയ്യും? ഒന്നിന്റെ വിവാഹം നിശ്ചയിച്ചതല്ലേ, അതിനി ആര് നടത്തും? അനാഥരായി പോയില്ലേ രണ്ട് മക്കളും. മോനരി മോനരി, യാത്രയിലായിരുന്നു ഞാൻ, സ്ഥലത്തുണ്ടായിരുന്നില്ല, അതാ വരാൻ വൈകിയത്. സാറിരിക്ക. എന്റെ കുട്ടികൾ പഠിപ്പിച്ചിരുന്ന ടീച്ചറാ, അവർക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. അവസാനമായി ടീച്ചറെ ഒരു നോക്ക് കാണാൻ പറ്റാത്തതിലുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നാലും ടീച്ചർ ഇങ്ങനൊരു തീരുമാനം എടുക്കരുതായിരുന്നു. മരണം ഒന്നിനൊരു പരിഹാരമല്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം ടീച്ചറമ്മ കൊണ്ട് എടുപ്പിച്ചത് നിങ്ങളല്ലേ? നിങ്ങളല്ലേ അത് ചെയ്യിച്ചത്? വീണെ, എന്താ ഇത്? എന്റെ ടീച്ചറമ്മയുടെ മരണത്തിന് ഉത്തരവാദി ഏറ്റവും മുമ്പിൽ നിങ്ങളാ. എന്റെ ടീച്ചറമ്മയുടെ മരണത്തിന് ഉത്തരവാദി ഏറ്റവും മുമ്പിൽ നിങ്ങളാ. എന്നിട്ടിപ്പോ കള്ളക്കണ്ണീരുമായി ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. വീണമ്മളെ എന്തായി പറയുന്നേ? എന്താണെന്നോ താങ്കൾ എന്താ കരുതിയിരിക്കുന്നേ? രാഷ്ട്രീയക്കാര് കള്ളക്കളി കളിച്ച ആരും ഒന്നും അറിയില്ലെന്നോ? കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് നിങ്ങൾ ഒരാളാ. ഞാൻ എന്ത് ചെയ്തെന്നാ വീണ പറയുന്നത്? കുട്ടികളെ കാണാതായതിൽ രക്ഷിതാക്കൾക്ക് പ്രയാസം കാണും. ആ പ്രയാസം നിങ്ങൾ മുതലെടുത്തു. അവരെ കൊണ്ട് ടീച്ചറമ്മക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുപ്പിച്ചു. കുട്ടികൾ സ്കൂളിൽ കാട്ടിക്കൂട്ടിയ ടീച്ചറമ്മയുടെ പ്രതീകാത്മക ശവദാഹത്തിന് പിന്നിൽ പോലും നിങ്ങളാ. വീണ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഈ കാര്യവുമായി കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നെ സമീപിക്കുമ്പോൾ എനിക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നുവെച്ച് ടീച്ചറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഞാനാണെന്ന് പറഞ്ഞാൽ? കൂടെയല്ല താങ്കൾ നിന്നത്, മുമ്പിൽ തന്നെയാ. പിടിഎ മീറ്റിംഗിൽ ടീച്ചറമ്മയെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ആദ്യം പറഞ്ഞത് നിങ്ങളാ. അധ്യാപകരുടെ എതിർപ്പ് വകവെക്കാതെ മാനേജ്മെന്റ് ടീച്ചറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് പിന്നിലെ നിങ്ങൾ മാത്രമാ. കുട്ടി കാര്യം അറിയാൻ സംസാരിക്കരുത്. ഇതൊരു മരണവിടാണ്, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അറിഞ്ഞു തന്നെ അവൾ സംസാരിക്കുന്നത്. ടീച്ചറമ്മയ്ക്ക് പകരമായി അതേ പോസ്റ്റിൽ നിങ്ങളുടെ ഭാര്യ അടുത്ത് തന്നെ സ്കൂളിൽ കയറും. മാനേജ്മെന്റിന് ലക്ഷങ്ങൾ നൽകി ഊഴം കാത്തു നിൽക്കയില്ല നിങ്ങളുടെ ഭാര്യ. അപ്പൊ എന്റെ അമ്മയെ താനൊക്കെ ചേർന്ന് കൊന്നതല്ലേ? അല്ലടാ, കൊന്നല്ലേ എന്റെ അമ്മ. കൊന്നല്ലേ എന്റെ അമ്മ. ഞാൻ പറഞ്ഞയാള് കഴുത്തിരി പിടിച്ച് പുറത്ത് തള്ളണ്ടാണ് ഇവരൊക്കെ. പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ച് വേണ്ട. ഇവര് ഞാൻ വെച്ചേക്കില്ല. പറഞ്ഞേക്കാള്, കുറ്റം ചെയ്തവരെ സ്നേഹം കൊണ്ട് ഉപദേശിക്കുന്ന ദേവകി ടീച്ചറുടെ ശീലം, അതുകൊണ്ട് തൽക്കാലം വിട്ടേക്ക്. മുഖത്ത് കാർക്കിച്ച് തുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. മോളെ, നിങ്ങളുടെ കണ്ണീരും സഹതാപവും ഒന്നും ഇവിടെ വേണ്ട. ഇതിവിടെ കൊണ്ട് തീർന്നെന്ന് വിചാരിക്കും വേണ്ട. ഞങ്ങളുടെ ടീച്ചറമ്മയുടെ മരണത്തിന് കാരണക്കാരായ ഒരുത്തരെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഞങ്ങൾ അത് ചെയ്യണം. ഇവന് ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മോനെ, വിനീതെ, വാ വാ, ഞാനല്ലേ വിളിക്കില്ല, വാ.
ഉണ്ടായാൽ മതി, നമുക്ക് ജീവിക്കാം. ആർഭാടമൊന്നുമില്ലാതെ, സ്വർണവും പണവും ഒന്നും ഇല്ലാതെ നിന്നെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്.